जॉब इवैल्यूएशन, व्हाट इज जॉब इवैल्यूएशन? इट इज सिंपली इवैल्यूएटिंग ए जॉब. जॉब इवैल्यूएशन इज एसेंशियल इन एन ऑर्गेनाइजेशन दैट there should not be any inequity in the salaries of person working on the same job or in different organization. If there is any differences in pay in of the salaries of person working on the same post, same job, working on the same job in an organization, may lead to dissatisfaction among the workers, and which may in turn increase the labor turnover. Therefore, a planned comparison of job is necessary to restrict such situations. At this stage, this job evaluation technique helps the management. So we are discussing how this job evaluation helps the manage, how it is doing, what is job evaluation, and methods of job evaluation. ഓക്കെ, ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ഇവാലുവേറ്റിംഗ് എ ജോബ് മീൻസ് ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡിഫറെൻറ്റ് ജോബ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് എ ജോബ്, ജോബ് ഇവാലുവേഷൻ ഡിറ്റർമൈൻസ് ഇറ്റ്സ് റിലേറ്റീവ് വർത്ത് ആൻഡ് അറ്റാച്ചസ് എ വാല്യൂ ടു ഇറ്റ്. These relative values of jobs assist in deciding wage rates and salaries for different jobs. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് ഈ ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ഈ ജോബ് ഇവാലുവേഷൻ നടത്തുന്നത്? ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ, ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ജോബ് ഇവാലുവേഷന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ജോബ്സ് എന്ന് പറഞ്ഞ, ജോബ്സ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ജോബ്. ഇനീഷ്യലി നമുക്ക് പറയണമെന്ന് വെച്ചാൽ ജോബ് ഇവാലുവേഷൻ ഇസ് ഡീൽസ് വിത്ത് ദ ജോബ്സ് ഓൺലി ആൻഡ് ഇറ്റ് ഈസ് നോ വേ കൺസേൺഡ് വിത്ത് ദ പേഴ്സൺ ഡൂയിങ് ദീസ് ജോബ്സ്. ഫോർ ഇവാലുവേറ്റിംഗ് മെറിറ്റ് ഓഫ് എ പേഴ്സൺ ഓർ മെറിറ്റ് ഓഫ് എ വർക്ക് ദർ ഇസ് അനദർ മെത്തേഡ്, ഇറ്റ് ഈസ് നോൺ ആസ് മെറിറ്റ് റേറ്റിംഗ്. സോ ദിസ് ഈസ് ഓൺലി ഇവാലുവേറ്റിംഗ് ഓഫ് എ ജോബ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ ജോബ് ഇവാലുവേഷൻ എന്താണ് അല്ലെങ്കിൽ എന്തിനു നടത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ അതിൽ രണ്ട് സെക്ഷൻ നമുക്കറിയാവുന്ന ഇപ്പോൾ ഓഫീസ് സെക്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സും അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫും. ഇപ്പൊ ടെക്നിക്കൽ സ്റ്റാഫിൽ ഒരു പോസ്റ്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ്, ഓഫീസിലൊരു ഒരു ഹെഡ് ക്ലർക്ക്, അങ്ങനെ ഒരു ക്ലറിക്കൽ പോസ്റ്റ്. അപ്പോൾ ഈ രണ്ട് ജോബും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ രണ്ട് ജോബിന്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഡിഫറെന്റ് ആവാം, പക്ഷേ ലെവൽസ് ഓഫ് ഡിഗ്രി ഉണ്ടല്ലോ അത് സെയിം ആവാം. സെയിം ഡിഗ്രി ലെവലിലുള്ള ഡിഗ്രി ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്താവും. അപ്പൊ ക്വാളിഫിക്കേഷൻ മാത്രമല്ല, ആ രണ്ട് ജോലികളും രണ്ട് സെക്ഷനിലാണെങ്കിലും അതിന് ഒരു ജോലിക്ക് ചിലപ്പോൾ മെന്റൽ എഫേർട്ട് ആയിരിക്കും കൂടുതൽ വേണ്ടിവരിക, മറ്റേ ജോലിക്ക് എന്തായിരിക്കും ഫിസിക്കൽ എഫേർട്ടോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ എഫേർട്ട്, സ്കില്ലായിരിക്കും കൂടുതൽ വേണ്ടിവരിക. അല്ലെങ്കിൽ ഒന്നിന് പേപ്പർ വർക്ക് കൂടുതലായിരിക്കും, ഒന്നിന് സ്കില്ല് കൂടുതലായിരിക്കും. അപ്പോൾ അവര് ചെയ്യുന്ന എഫേർട്ട്, അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ആ രണ്ട് ആളുകളല്ല പറയുന്നത്, ആ രണ്ട് ജോബുകൾ, ആ രണ്ട് ജോബുകൾക്കും വേണ്ട എഫേർട്ട്സ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സെയിം ആവാം. അപ്പൊ അത് ഏത് ഫിസിക്കൽ ഓർ മെന്റൽ സ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ്, അപ്പൊ അങ്ങനെ പല രീതിയിലാവാം. അത് നമ്മൾ ആ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിരിക്കും. അപ്പൊ ഈ ഡിഫറെന്റ് ജോബ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ജോബുകൾക്കും വേണ്ട റിക്വയർമെന്റ്സും അതുപോലെ കണ്ടീഷൻസ് ഒക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഫേർട്ട്സ് സെയിം ആവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എഫേർട്ട്സ് സെയിം ആവുമ്പോൾ അതിന് രണ്ടിന്റെയും പേയും ഈക്വലായി വരണം. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് സെക്ഷൻ ആണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, വർക്കിംഗ് രീതികൾ വ്യത്യസ്തമായിരിക്കും, പക്ഷേ അതിന് രണ്ടിനും എഫേർട്ട്സ് സെയിം ആവാം, അതുകൊണ്ട് അതിന് പേയും ഈക്വലായിരിക്കണം. അതുപോലെ ഇപ്പൊ സെയിം സെക്ഷനിൽ തന്നെ ഡിഫറെന്റ്, ഇപ്പൊ ഒരു സെയിൽസ് ജോബും പിന്നെ ഒരു പ്രൊഡക്ഷൻ ജോബ് ആണെങ്കിൽ സെയിൽസിലെ വർക്കിംഗും പ്രൊഡക്ഷനിലെ വർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റ് ആവാം, പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സിനെ അതിന്റെ റിക്വയർമെന്റ്സിനെ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം, ആ രണ്ട് ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ജോബ് ഇവാലുവേഷന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ജോബുകൾക്ക്
ഒരു വർത്ത് കണ്ടുപിടിക്കുക അല്ലേ അതിന്റെ റിലേറ്റീവ് വർത്ത് കണ്ടുപിടിച്ചിട്ട് ആ വർത്തിനനുസരിച്ചുള്ള ഒരു വാല്യൂ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ വേജ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സാലറി അതിന് വേണ്ടി ആ ജോബിന് വേണ്ട സാലറി ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഈക്വൽ അല്ലാതെ ജോബ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാല് അല്ലെങ്കിൽ ജോബ് ഇവാലുവേഷൻ ഒന്നും നടക്കാതെ ഒരു സാലറി ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ആ ബിറ്റ്വീൻ എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഒരു സെയിം പോസ്റ്റിൽ ഇരിക്കുന്ന ആ രണ്ട് ഡിഫറെന്റ് സെക്ഷനിൽ ഏകദേശം വരുന്ന ഈ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കില്ലേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് എഫേർട്സ് കൂടുതലാണ് അവർക്ക് ഇങ്ങനെയാണ് പക്ഷെ അവർക്ക് സാലറി കൂടുതൽ കൊടുക്കുന്നു അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എംപ്ലോയീസിന് അതാണ് ഈ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഇൻടേൺ ഇറ്റ് മേ ലീഡ് ടു ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്പ്ലിൻ മാനേജറിന്റെ മുന്നേ പറഞ്ഞിരുന്നു എംപ്ലോയീസ് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ മാസ് ഓഫ് എംപ്ലോയീസ് ഒരുമിച്ച് ഇൻഡസ്ട്രിയിൽ റിസൈൻ ചെയ്തിട്ട് പോകുന്നത് അപ്പൊ നമ്മളെ ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ആ സെയിം പോസ്റ്റിനാണ് സാലറി അപ്പം തൊട്ടടുത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വേറെ ഇൻഡസ്ട്രിയിൽ ആ സെയിം പോസ്റ്റിന് ഇതിനേക്കാൾ ഹയർ വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് അവിടെ പോകാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ അതും ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഇൻഡസ്ട്രിയിൽ ജോബ് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് ആ ജോബിന്റെ കറക്റ്റ് ഫിക്സേഷൻ അതിൽ ഫെയർ പേ പ്രൊവൈഡ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ജോബ് ഇവാലുവേഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ജോബ് ഇവാലുവേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സ് ആർ ഇറ്റ് ഡിസൈഡ്സ് ദ റിലേറ്റീവ് വാല്യൂസ് ഓഫ് ഡിഫറെന്റ് ജോബ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ അപ്പൊ ഓരോന്നിന്റെ ഞാനിപ്പോ പറഞ്ഞ പോലെ വാല്യൂസ് ഡിഫറെന്റ് ആവാം ആ റിലേറ്റീവ് വാല്യൂസിനെ ഡിസൈഡ് ചെയ്യുക ആൻഡ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ആൻഡ് യൂണിഫോം വേജ് സ്ട്രക്ചർ അപ്പൊ ഈ വാല്യൂസ് ഡിസൈഡ് ചെയ്തിട്ടാണ് അപ്രോപ്രിയേറ്റ് ആൻഡ് യൂണിഫോം വേജ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പോ എന്താണ് ഇതിന്റെ എയിം എന്ന് പറഞ്ഞാല് ടു പ്രൊവൈഡ് ഈക്വൽ പേ ഫോർ ഓൾ ജോബ്സ് ഓഫ് ഈക്വൽ വാല്യൂ പോസ്റ്റ് മേ ബി ഡിഫറെന്റ് കാരക്ടറിസ്റ്റിക്സ് മേ ബി ഡിഫറെന്റ് ബട്ട് ഈക്വൽ വാല്യൂസ് ഫോർ ഈക്വൽ ജോബ്സ് ദ സാലറി ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ജോബ് ഡിഫിക്കൽട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഇപ്പൊ ടെക്നിക്കൽ ജോബിനും ഒഫീഷ്യൽ പോസ്റ്റിനും രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിനും രണ്ട് തരം ജോലികളാണെങ്കിലും രണ്ടിന്റെ ഡിഫിക്കൽട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ ആവാം അപ്പൊ ദേ ഷുഡ് ബി പേ ദ സെയിം വാല്യൂ ഓർ സെയിം വേജ് ആൻഡ് ദിസ് ക്ലാരിഫൈസ് ദ റെസ്പോൺസിബിലിറ്റി അപ്പൊ ജോബ് ഇവാലുവേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് ഒബ്ജക്റ്റീവിൽ അടുത്തതായി പറയുന്നത് ഇറ്റ് ക്ലാരിഫൈസ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി കണക്ടഡ് വിത്ത് ദ ജോബ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പ്രോപ്പർ യൂണിഫോം വേജ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാം ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ട്രെയിനിങ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ ഇതിനെല്ലാം ബേസ് ചെയ്യുന്നത് ജോബ് ഇവാലുവേഷന്റെ ഇവാലുവേഷൻ ചെയ്തിട്ടാണ് ഇംപ്രൂവ്സ് എംപ്ലോയി എംപ്ലോയി റിലേഷൻഷിപ്സ് എന്ന് വെച്ചാല് ഫെയർലി പെയ്ഡ് ജോബ്സ് ആണെങ്കിൽ നോർമലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എംപ്ലോയീസ് സോ എംപ്ലോയി എംപ്ലോയി റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവും ആൻഡ് ഇറ്റ് മിനിമൈസസ് ലേബർ ടേൺ ഓവർ ഓൾറെഡി ഞാൻ പറഞ്ഞു ലേബർ ടേൺ ഓവർ എന്താണെന്ന് ലേബർ ടേൺ ഓവർ മിനിമൈസ് ചെയ്യണമെങ്കിൽ ഫെയർലി പെയ്ഡ് ജോബ് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എംപ്ലോയി എന്നെങ്കിൽ അവിടെ ലേബർ ടേൺ ഓവർ ഉണ്ടാവാൻ സാധ്യത കുറവാണ് സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ ആൻഡ് ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ഇവാലുവേറ്റിംഗ് എ ജോബ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ത്രൂ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ ഹൗ ദീസ് ജോബ് ഇവാലുവേഷൻ ഡൂയിങ് ഓക്കെ ഫസ്റ്റ് മെത്തേഡ് ഈസ് റാങ്കിംഗ് ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർ ഗ്രേഡിംഗ് ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് നെക്സ്റ്റ് പോയിന്റ് മെത്തേഡ് ദീസ് ഫോർ മെത്തേഡ്സ് ആർ ദ ഫോർ ഇവാലുവേറ്റിംഗ് എ ജോബ് ഫസ്റ്റ് മെത്തേഡ് ഈസ് റാങ്കിംഗ് മെത്തേഡ് റാങ്കിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റാങ്ക് കൊടുക്കുക ഓരോ ജോബിനും പെട്ടെന്ന് തന്നെ ജോബ് സെലക്ട് ചെയ്യുക റാങ്ക് കൊടുക്കുക അതിന് അത്ര തന്നെ ഡിഫറെന്റ് ജോബ്സ് ഡിപെൻഡിങ് ഓൺ ദർ റിക്വയർമെന്റ് റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ് ടു ദ ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് അതിന്റെ റിക്വയർമെന്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ടു ദ എത്രത്തോളം ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ് ആ ജോലി അത്രയും നോക്കിയിട്ട് ആ ജോലികളെ റാങ്ക് ചെയ്യുക ഓർ പ്ലേസ്ഡ് ഫ്രം ടോപ് ടു ബോട്ടം ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് അങ്ങനെ ഒരു ഇപ്പോൾ നാല് പോസ്റ്റുകൾ ആ ചെറിയ ഓർഗനൈസേഷനിലേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഡ്രോബാക്കും പറയുമ്പോൾ പറയാം അഡ്വാൻറ്റേജസ് എന്താണ് സിമ്പിൾ ആണ് ഒറ്റ വാക്ക് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ സിമ്പിൾ ആണെന്ന് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് പെട്ടെന്ന് നടത്താൻ പറ്റും ഇറ്റ് ക്യാൻ ബി ഈസിലി അഡ്മിനിസ്ട്രേറ്റഡ് പെട്ടെന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും സാലറി ഫിക്സേഷൻ ഒക്കെ ഈസി അല്ലേ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ
സ്മോൾ ഓർഗനൈസേഷൻ മീൻസ് ഇൻവോൾവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ജോബ്സ് ടു ബി ഇവാലുവേറ്റഡ്. ഇപ്പൊ അഞ്ചോ പത്തോ പോസ്റ്റുകളാണെങ്കിൽ, അഞ്ചോ ആറോ പോസ്റ്റുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അങ്ങനെ ജോലികളുടെ റിക്വയർമെന്റ്സോ അതിന്റെ ഡിഫിക്കൽട്ടി ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ റാങ്ക് ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ റാങ്ക് ചെയ്ത് അതിനോരോന്നിനും ഏകദേശം ഒരു പേ ഫിക്സേഷനും കൊടുക്കുക. സോ ദീസ് മെത്തേഡ് ഡസ് നോട്ട് ഇൻവോൾവ് എക്സ്പെൻസസ്. അധികം ചെലവുകളില്ലാതെ തന്നെ വേറെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒറ്റ റാങ്കിങ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി തീർന്നു. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ദർ ഇസ് നോ കോമൺലി ആക്സെപ്റ്റഡ് ബേസ് ഫോർ ഡിസൈഡിംഗ് ദ റാങ്ക്സ്. ഓക്കെ, ആൻഡ് ദിസ് മെത്തേഡ് ഈസ് നോട്ട് വെരി ആക്യുറേറ്റ്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഏകദേശം ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്കിത് അത്ര ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നില്ല അല്ലേ. വളരെ ചെറിയ ഇൻഡസ്ട്രീസിൽ ആപ്ലിക്കബിൾ ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് യൂസ്ഡ് മെത്തേഡ്, റാങ്കിംഗ് മെത്തേഡ്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓർ ഗ്രേഡിംഗ് മെത്തേഡ്. ക്ലാസിഫിക്കേഷൻ മീൻസ് ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഓർ ഗ്രേഡഡ് ഇൻ ഗ്രൂപ്പ്സ് ഓർ ലെവൽസ് ഓഫ് ഈക്വൽ സ്കിൽ, റെസ്പോൺസിബിലിറ്റി, ഡിഫിക്കൽട്ടി ആൻഡ് ഇമ്പോർട്ടൻസ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് അതർ റിക്വയർമെന്റ്സ്, ഡിപ്പെൻഡിങ് ഓൺ അതർ റിക്വയർമെന്റ്സ്. ഈ ജോബ്സിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്സ് ആയിട്ട്, ഒരു ഗ്രൂപ്പ്സ് എടുത്തിട്ട് അതിൽ ലെവൽ ഓരോ ഗ്രൂപ്പുകൾ എടുക്കുക. ആ ഗ്രൂപ്പുകൾ ആക്കുന്ന എങ്ങനെയാണ്? ഈക്വൽ സ്കില്ല്, ഡിഫിക്കൽട്ടി, റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, മറ്റു റിക്വയർമെന്റ്സ് ഒക്കെ നോക്കി അതിനെ ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് പ്രൊഡക്ഷൻ ജോബ് ആവാം, മേ ബി എ സെയിൽസ് ജോബോ ഓഫീസ് ജോബ്. ആൻഡ് ഈച്ച് ജോബ് ഫാമിലി ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു എ നമ്പർ ഓഫ് ഗ്രേഡ്സ് ഓരോ ജോബ് ഫാമിലീസിനും. ഫോർ എക്സാമ്പിൾ ഓഫീസ് ജോബ്സ്, ഓഫീസ് ജോബ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെന്റ് ജോബ് ഫാമിലി, ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായില്ലേ, പ്രൊഡക്ഷൻ, സെയിൽസ്, ഓഫീസ്, അങ്ങനെ പല ജോബ് ഫാമിലീസ് ഉണ്ടാവും ഒരു ഇൻഡസ്ട്രിയില്. അപ്പൊ ഇതില് ഒരു ഫാമിലി ഓഫീസ് ജോബ് ഫാമിലി എടുക്കുക. ഈ ഓഫീസ് ജോബ് ഫാമിലിനെ ഒരു സിക്സ് ഗ്രേഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് വെച്ചാല് എ ബി സി ഡി ഇ എഫ് അങ്ങനെ ആറ് ഗ്രേഡ് കൊടുക്കുക. അപ്പൊ ഇതില് ഗ്രേഡ് എ എന്ന് പറഞ്ഞാല് ഗ്രേഡ് എയിൽ വരുന്ന ജോബ്സ് ദാറ്റ് മേ ഇൻവോൾവ് സിമ്പിൾ ടാസ്ക് ലൈക്ക് സിമ്പിൾ ക്ലറിക്കൽ വർക്കുകൾ വരുന്നത് ഗ്രേഡ് എയിൽ. ഗ്രേഡ് ബിയിൽ കുറച്ചുകൂടെ അങ്ങനെ അങ്ങനെ. ഗ്രേഡ് എഫില് വരുന്ന ആ ഒരു പോസ്റ്റിന് ഇറ്റ് റിക്വയർസ് ഹൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് ജഡ്ജ്മെന്റ് ഒക്കെ വരുന്ന പോസ്റ്റുകളാണെങ്കിൽ ഗ്രേഡ് എഫ് കൊടുക്കുക. അങ്ങനെ എ ടു എഫ് ആയിട്ട് ഗ്രേഡ് ചെയ്യുക. ആൻഡ് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ഗ്രേഡ് ക്യാരീസ് ആൻ അപ്രോപ്രിയേറ്റ് മോണിറ്ററി സ്കെയിൽ എന്ന് വെച്ചാൽ അതിന്റെ സാലറി, അതിന്റെ ഒരു പേ ഫിക്സേഷൻ ഇല്ലേ, അപ്പൊ അതിന്റെ ഗ്രേഡ് നോക്കിയിട്ട് ആ പേ ഫിക്സ് ചെയ്യുക. അതാണ് ക്ലാസിഫിക്കേഷൻ ഗ്രേഡിംഗ് മെത്തേഡ്. മനസ്സിലായോ? ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇത് റാങ്കിംഗ് മെത്തേഡ് പോലെ റിസംബിൾ ചെയ്യുന്നുണ്ട് അല്ലേ. റാങ്ക് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഗ്രേഡ് കൊടുക്കുന്നു. അപ്പൊ റിസംബിൾസ് റാങ്കിംഗ് മെത്തേഡ് കുറച്ചുകൂടെ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈസിലി അഡ്മിനിസ്ട്രേറ്റഡ് ആണ് റാങ്കിംഗ് പോലെ തന്നെ, ഈസിലി അഡ്മിനിസ്ട്രേറ്റഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ അക്യൂറേറ്റ് ആസ് കമ്പയർഡ് ടു റാങ്കിംഗ്. കമ്പയർഡ് ടു റാങ്കിംഗ് ഇറ്റ് ഈസ് അക്യൂറേറ്റ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? റാങ്കിംഗ് റിസംബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻസ്. ആൻഡ് ദ പ്രോസസ് ഈസ് ടൈം കൺസ്യൂമിംഗ്. ദ മെത്തേഡ് ഡസ് നോട്ട് ഇൻവോൾവ് ഡീറ്റെയിൽഡ് ജോബ് അനാലിസിസ്. പ്രത്യേകിച്ച് ജോബ് അനാലിസിസ് കൂടുതൽ നടത്താതെയാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്. സംടൈംസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കോറിലേറ്റ് ദ ഗ്രേഡ് ഓഫ് ജോബ് വിത്ത് ദ പ്രസന്റ് സാലറി ഓഫ് ദ വർക്ക്. അപ്പൊ പ്രസന്റ് സാലറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്രേഡിംഗ് നടത്തി കഴിഞ്ഞാൽ പ്രസന്റ് സാലറിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും അയാൾക്ക് ഗ്രേഡ് നടത്തിയ ശേഷം കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ കുറഞ്ഞു പോവാം. അപ്പൊ അത് ഡിസ്പ്യൂട്ട്സിനിടയാവാം. സോ അത് എന്തുകൊണ്ടാണ്? ഡീറ്റെയിൽഡ് ജോബ് അനാലിസിസ് നടത്താതെയാണ് ഗ്രേഡിംഗ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മളെ ഗ്രേഡിംഗ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി തേർഡ് മെത്തേഡ് ഈസ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ഫാക്ടർ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഫാക്ടർ, ആ പേര് പോലെ തന്നെ, ദിസ് മെത്തേഡ് എംപ്ലോയ്സ് എ ഫൈവ് ഫാക്ടർ സ്കെയിൽ ഫോർ അനാലിസിസ് കമ്പയറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡിഫറെന്റ് ജോബ്സ്. ആൻഡ് ദീസ് ഫൈവ് ഫാക്ടേഴ്സ് ആർ സ്കിൽ, മെന്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഈ അഞ്ച് ഫാക്ടേഴ്സിന് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ജോബ് ഇവാലുവേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഐഡന്റിഫൈ എ ഫ്യൂ കീ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് റെക്കോർഡ് ദർ വേജസ്. കീ ജോബ്സ് മീൻസ് എന്താണ്? കീ ജോബ്സ് ആർ ദോസ് ജോബ്സ്
റെപ്രസെന്റേറ്റീവ് ജോബ്സ് അല്ലെ, ഒരു ജോബിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന ഓർ അസ്യൂം ടു ബി കറക്റ്റ്ലി ഓർ ഫെയർലി ഫെയർലി പെയ്ഡ് ചെയ്ത ഒരു ജോബ്. ഓക്കെ, കീ ജോബ്സ് മീൻസ് റെപ്രസെന്റേറ്റീവ് ജോബ്സ് വിച്ച് ആർ അസ്യൂം ടു ബി കറക്റ്റ്ലി ഓർ ഫെയർലി പെയ്ഡ്. അങ്ങനത്തെ കീ ജോബ്സിനെ ഐഡന്റിഫൈ എ ഫ്യൂ കീ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ, ഇത് അതിന്റെ വേജ് റെക്കോർഡ് ചെയ്യുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് അനലൈസ് ദ കീ ജോബ്സ് ഫോർ ഈച്ച് ഓഫ് ദ ഫൈവ് ഫാക്ടേഴ്സ്. അനലൈസ് ദ കീ ജോബ്സ്, അപ്പൊ ഓരോ ഒരു കീ ജോബിന് ഞാനൊരു ടേബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ കീ ജോബ്സ് ആണ് മേലെ കാണുന്നത് 1, 2, 3, 4, അതിന്റെ സാലറി തന്നെ താഴെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ 5 ഫാക്ടേഴ്സ് വെച്ചിട്ട് കീ ജോബ്സിനെ ആദ്യം അനലൈസ് ചെയ്തു. അപ്പൊ 780 പേ ചെയ്ത കീ ജോബിന് സ്കിൽ, മെന്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ് അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഈ 780. അപ്പൊ ഓരോന്നും ആ ഒരു കീ ജോബിന് ഏറ്റവും കൂടുതൽ വേണ്ടത് റെസ്പോൺസിബിലിറ്റിയാണ്, അതിന് 300 പോയിന്റ് കൊടുത്തു അല്ലെ, അല്ലെ 300 എമൗണ്ട് ആണെങ്കിൽ 300 രൂപ അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഓരോ ഏറ്റവും കുറവ് വേണ്ടത് മെന്റൽ എഫേർട്ടാണ് കീ ജോബ് 1-ന്. അപ്പൊ മെന്റൽ എഫേർട്ട് ഏറ്റവും കുറവായതുകൊണ്ട് അതിൽ 40 രൂപ. അപ്പൊ അങ്ങനെ കീ ജോബ്സിന്റെ എന്താ ചെയ്യേണ്ടത്, കീ ജോബ്സ് 5 ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആൻഡ് അലോക്കേറ്റ് ദ സാലറി അമംഗ് ദ 5 ഫാക്ടേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ റിക്വയർമെന്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ അലോക്കേറ്റ് ദ സാലറി അമംഗ് ദ 5 ഫാക്ടേഴ്സ് ആൻഡ് ദിസ് ഫോർമുലേറ്റ്സ് എ മണി റേറ്റിംഗ് സ്കെയിൽ ഫോർ ഈച്ച് ഓഫ് ദ 5 ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? കീ ജോബ് എഴുതിയിരിക്കുന്ന ഈ ഒരു ടേബിൾ മനസ്സിലായോ? ഇപ്പൊ കീ ജോബ് 3 നോക്ക്, ഇറ്റ് റിക്വയർസ് കീ ജോബ് 3 ഇറ്റ് റിക്വയർസ് മോർ സ്കിൽ, ഇറ്റ് ഇസ് 280. ആൻഡ് ഫോർ കീ കമ്പയർഡ് ടു കീ ജോബ് 4, കീ ജോബ് 4 ഇറ്റ് റിക്വയർസ് സ്കിൽ 80 ഓൺലി, സ്കില്ലിന് 80 ആണ് കൊടുത്തിരിക്കുന്നത്. സോ കീ ജോബ് 3 റിക്വയർസ് മോർ സ്കിൽ കമ്പയർഡ് ടു കീ ജോബ് 4 ആൻഡ് ലെസ് മെന്റൽ എഫേർട്ട് കമ്പയർഡ് ടു കീ ജോബ് 4 അല്ലെ, അത് 80 ഉം 240 അല്ലെ. അപ്പൊ മെന്റൽ എഫേർട്ട് കുറവാണ്, ഇതിന് കൂടുതലാണ്. അങ്ങനെ ഒരു കമ്പാരിസൺ സ്കെയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജോബ് കമ്പാരിസൺ കൺസ്ട്രക്ട് എ ജോബ് കമ്പാരിസൺ സ്കെയിൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് അനലൈസ് ദ ജോബ് ടു ബി ഇവാലുവേറ്റഡ് ഇൻ ടു 5 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മളെ ജോബ് ടു ബി ഇവാലുവേറ്റഡ് ആണ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന ജി. അതിനെ ഈ 5 ഫാക്ടേഴ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്യുക. 4 തരം കീ ജോബുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോബില് ഇതിലെല്ലാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ വരുന്നതായിരിക്കും. കീ ജോബ് ഒക്കെ കണക്ട് ചെയ്തതായിരിക്കും പുതിയ ജോബ്. അതുകൊണ്ടാണ് 4 കീ ജോബിനെ സെലക്ട് ചെയ്തത്. ഇനി അതിന്റെ വെച്ചിട്ട് നമ്മളെ കീ ജോബിന് എത്ര കൊടുക്കാന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ 100 കൊടുത്തിരിക്കുന്നുണ്ട് സ്കില്ലിന്. അപ്പോ കീ ജോബ് 4 ആയിട്ട് കമ്പയർ ചെയ്തിട്ട് 80 ആണ് അതിന് കൊടുത്തത്. അപ്പൊ 80 ആ കീ ജോബ് 4നേക്കാളും കുറച്ചും കൂടെ സ്കില്ലേ ആവശ്യം ഉണ്ടാവുള്ളൂ നമ്മളെ കീ ജോബിന്. അതുകൊണ്ട് അതില് ഒരു 20 കൂടെ കൊടുത്തിട്ട് 100 ആക്കി. മനസ്സിലായോ? ഇപ്പോ അടുത്തത് മെന്റൽ എഫേർട്ട് നോക്കി 60 കൊടുത്തു. 60 എന്ന് വെച്ചാല് കീ ജോബ് 1 ആയിട്ട് ഏകദേശം ഇക്വലന്റ് ആയിരിക്കും മെന്റൽ എഫേർട്ടിന്റെ കാര്യത്തില്. അപ്പൊ അവിടെ 40 ആയിരുന്നു, അത് കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ 60 ആക്കി കൊടുത്തു. അങ്ങനെയെല്ലാം കൂടെ ഓരോന്നിനും ഓരോരോ വാല്യൂസ് കൊടുത്തിട്ട് ടോട്ടൽ 560 ആയി അതിന്റെ സാലറി ഫിക്സ് ചെയ്തു. ഓക്കെ, ആസ് പെർ ജോബ് റിക്വയർമെന്റ്സ് ഡിറ്റർമൈൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ഫാക്ടർ ഇൻ ദ ജോബ് ആൻഡ് ഫിറ്റ് ദ സെയിം ഇൻ ദ ജോബ് കമ്പാരിസൺ സ്കെയിൽ ആൻഡ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂസ് ആർ കാൽക്കുലേറ്റഡ്. സോ ഇറ്റ് ഈസ് ദ വാല്യൂസ് ഇസ് കെയിം ഔട്ട് ടു ബി 5 rupees 560. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മളെ ടേബിൾ. അപ്പൊ ഇതുപോലെ ഈ റുപ്പീസ് പെർ മന്ത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. കീ ജോബ്സും നമ്മളെ ജോബ് ടു ബി ഇവാലുവേറ്റഡ് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഫിസിക്കൽ എഫേർട്ടില് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്ന JE ആണ്. അതില് JEക്ക് 60 ആണ് ഫിസിക്കൽ എഫേർട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫിസിക്കൽ എഫേർട്ട് 60 അല്ലെ ഇവിടെ കൊടുത്തേ കീ ജോബിന്. അപ്പൊ അതൊരു ഈ ടേബിളിലേക്ക് എഴുതാം. രണ്ടാമതായി എഴുതിയാണ് JE, 1ാമത്തത് J3, 3ാമത്തെ ഫിസിക്കൽ എഫേർട്ടിന്റെ മാത്രം ലൈനാണ് ഞാൻ വായിക്കുന്നത്. J3, JE, J2, J4, J1 അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ കീ ജോബിന്റെ ഒക്കെ കറക്റ്റ് പേയ്മെന്റ് ആ മറ്റേ ടേബിൾ നോക്കിയിട്ട് ഇവിടെ എഴുതുക, എന്നിട്ട് JEക്ക് ഇത്ര കൊടുത്തുനിന്ന് എഴുതുക. അപ്പൊ ഇതാണ് ആ ഒരു ഇപ്പോ കൺസ്ട്രക്ട് ചെയ്ത ടേബിളിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ്. ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദീസ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ദിസ് മെത്തേഡ് ഫൈൻഡ്സ് വേജസ് ഫോർ എ ജോബ് ഫ്രം എക്സിസ്റ്റിംഗ് വേജ് റേറ്റ്സ് അല്ലെ. കീ ജോബ്സിനെ വെച്ചിട്ടല്ലേ, അത് വെച്ച് കമ്പയർ ചെയ്തിട്ടല്ലേ വേജസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫെയർലി പെയ്ഡ് ജോബ്സ് അല്ലേ നമ്മൾ കീ ജോബ്സ് എന്ന് പറഞ്ഞാല്. അപ്പോൾ ദിസ് മെത്തേഡ് മേ ബി
പേജ് ഫിക്സ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരുന്നു ആവാം. ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് ഫൈൻഡ്സ് ഫൈൻ അല്ല ഫൈൻഡ്സ് വേജസ് ബൈ ഡയറക്റ്റ് കമ്പാരിസൺ. ഓക്കെ, വേജസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് വെരി ഫാസ്റ്റ്. ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഡിഫിക്കൽട്ട് ടു ഡിവൈഡ് ഈച്ച് ഫാക്ടർ ഇൻ ടു ലാർജ് നമ്പർ ഓഫ് സബ് ഫാക്ടേഴ്സ്, കുറെ ഡിവിഷനൊക്കെ നടത്തുന്നില്ലേ. പിന്നെ ദിസ് മെത്തേഡ് ഡിപ്പെൻസ് അപ്പോൺ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. ഇപ്പോൾ ഓരോ ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, കീ ജോബ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റിന് സാധ്യതയുണ്ട്. ആൻഡ് ഡിഫറെന്റ് പേഴ്സൺ മേ അറ്റാച്ച് ഡിഫറെന്റ് മോണിറ്ററി വാല്യൂസ് വിത്ത് ഈച്ച് ഫാക്ടർ ഫോർ ദ സെയിം ഇമ്പോർട്ടൻസ്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സ്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് പോയിന്റ് മെത്തേഡ്. പോയിന്റ് മെത്തേഡ് ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ഡിവൈഡിംഗ് ദ ജോബ് ഇൻ ടു എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഇൻ ടേൺ ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു സബ് ഡിവൈഡഡ് ഇൻ ടു ഗ്രേഡ്സ് ഓർ ഡിഗ്രീസ്. ഓക്കെ, ഇപ്പൊ ഓരോ ഇപ്പൊ നേരത്തെ പറഞ്ഞ അഞ്ച് ഫാക്ടറിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അത് കൃത്യമായി വന്നില്ല എന്നല്ലേ നമ്മൾ അതിലെ ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞത്. ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ പോയിന്റ് മെത്തേ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാല് സെലക്ഷൻ, ഇപ്പൊ കീ ജോബ്സ് ആയിട്ട് നമ്മളൊരു അൺഫെയർലി പെയ്ഡ് ജോബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കൺസിഡറബിൾ എറർ ഉണ്ടാക്കാം. മൊത്തം വേജ് കാൽക്കുലേറ്റ് ചെയ്തതിൽ എറർ ഉണ്ടാക്കാം അല്ലെ. കീ ജോബ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്കില്ലിന് ഒരു പോയിന്റ് അങ്ങനെ ഡയറക്റ്റ് പോയിന്റ് കൊടുക്കുന്നല്ലേ. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഹിയർ ഈച്ച് ഡിഗ്രി ഈസ് അവാർഡഡ് അറ്റ് സെർട്ടൻ പോയിന്റ്സ് ആൻഡ് ഈ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ ദ ഇൻഡിക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു കോൺസിക്വന്റ്ലി നമുക്കൊരു സ്യൂട്ടബിൾ വേജ് റേറ്റ് പ്രൊപ്പോർഷണലി ഈ പോയിന്റ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്യൂട്ടബിൾ വേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ആ ഫാക്ടേഴ്സ് ജസ്റ്റ് നോക്കാം. സ്കില്ല് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലുള്ള സ്കില്ല്, എക്സ്പീരിയൻസിലുള്ള ജഡ്ജ്മെന്റ് ആൻഡ് ഇനീഷ്യേറ്റീവ്, പിന്നെ എഫർട്ട് ഫിസിക്കലും മെന്റലായിട്ട് ഡിവൈഡ് ചെയ്തു. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, അത് എന്തിനൊക്കെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മെറ്റീരിയൽ, ടുവേർഡ്സ് ഇക്വിപ്മെന്റ്, മെഷീനറി, ടൂൾസ് ആൻഡ് ഫെലോ വർക്കേഴ്സ്, അങ്ങനെ സബ് ഡിവൈഡ് ചെയ്തു. ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പോയിന്റ് കൊടുക്കാതെ എക്സ്പോഷർ ടു ഹസാർഡ്സ്, ഡസ്റ്റ്, സ്മോക്ക്, ഫ്യൂംസ് ആൻഡ് നോയ്സ്, ഹൈ ടെമ്പറേച്ചർ, ഗ്ലെയർ ആൻഡ് ഹാംഫുൾ റേഡിയേഷൻസ്, അങ്ങനെ സബ് ഡിവൈഡ് ചെയ്തു. അപ്പൊ കുറെ സബ് ഡിവിഷൻസ് കൊടുത്ത്, കീ ജോബ്സ് തന്നെയാണ് എടുക്കുന്നത്, പക്ഷെ ഇവിടെ കുറെ സബ് ഡിവിഷൻസ് കൊടുത്തിട്ടാണ് നമ്മളെ ഫൈവ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്യാതെ ആ ഫൈവ് ഫാക്ടേഴ്സിനെ കുറെ ഫാക്ടേഴ്സ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെലക്ട് ഫ്യൂ കീ ജോബ്സ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സെലക്ട് ഫ്യൂ കീ ജോബ്സ് ആസ് റെപ്രസെന്റേറ്റീവ് ജോബ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ആൻഡ് ഡിഫൈൻ ജോബ് ഫാക്ടേഴ്സ്. അതാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സെലക്ട് ആൻഡ് ഡിഫൈൻ ഗ്രേഡ്സ് ഓർ ഡിഗ്രീസ് ഫോർ ഈച്ച് ഫാക്ടർ. ഇപ്പൊ ഈ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ ദ ഫാക്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ നോക്കുക. ഇപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിൽ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് അല്ലെങ്കിൽ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ കുറെ കണ്ടീഷൻസ് കൊടുക്കാം. ഡിഗ്രി ഒരു ട്രെയിനിങ് ഇല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി ഇൻ സയൻസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, അപ്പൊ അതിന് ട്രെയിനിങ് വേണ്ട. പിന്നെ ആ ഡിഗ്രി കുറവാണെങ്കിൽ ടു ഇയേഴ്സ് ട്രെയിനിങ്, പിന്നെ ഒരു വേറെ ഒരു ഡിപ്ലോമ, ഡിപ്ലോമയാണെങ്കിൽ നോ ട്രെയിനിങ് അല്ലെ. അങ്ങനെ അങ്ങനെ പല ടൈപ്പായിട്ട് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പല ടൈപ്പ് ആളുകൾ വരുമല്ലോ. അപ്പൊ അത് അതിനെ ആ ഒരു പോസ്റ്റിലേക്ക് പല ടൈപ്പ് ആളുകൾ അപ്ലൈ ചെയ്യല്ലോ. അപ്പൊ അതിനെ കമ്പയർ ചെയ്തിട്ട് അതിന് ഈ ഡിഫറെന്റ് വാല്യൂസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് സെർട്ടൻ പോയിന്റ്സ് ഓരോ ഗ്രേഡിനും സെർട്ടൻ പോയിന്റ്സ് അലോക്കേറ്റ് ചെയ്യാം. അടുത്തത് അലോക്കേറ്റ് പോയിന്റ്സ് ടു ഈച്ച് ഗ്രേഡ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ പോയിന്റ്സ് ഓരോ ഗ്രേഡിനും ഡിഫറെന്റ് പോയിന്റ്സ് അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് ബ്രേക്ക് ദ കീ ജോബ് ഇൻ ടു ഫാക്ടേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻ ടു ഗ്രേഡ്സ്. നമ്മളിപ്പോ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്, പക്ഷെ അത് കുറച്ചും കൂടെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നുള്ളൂ. നേരത്തെ സ്കില്ലിന് ഡയറക്ടർ പോയിന്റ് കൊടുത്തു, അതിന് പകരം ഇവിടെ സ്കില്ല് മൂന്ന് ഡിവിഷൻ കൊടുത്തു. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സ്കിൽ, എക്സ്പീരിയൻസ്, ജഡ്ജ്മെന്റ് ആൻഡ് ഇനീഷ്യേറ്റീവ്. അപ്പൊ അതിലെല്ലാം സബ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ മെത്തേഡിനേക്കാളും കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആണ്.
ബട്ട് ഇതിന് കൃത്യമായിട്ട് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ദ ഫൈവ് ഫാക്ടേഴ്സ് ആൻഡ് ഗ്രേഡ്സ് ഫോർ ദ ജോബ്സ് ടു ബി ഇവാലുവേറ്റഡ് ആഡ് ഓൾ ദ ഗ്രേഡ് പോയിന്റ്സ് എന്നിട്ട് ആ ഒരു ഡെയിലി വേജ് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാം മനസ്സിലായോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് Since the method involves points and numerical figures, it is considered to be more accurate and reliable. And it is more precise than any other method of job evaluations. Okay. Once the grade table has been constructed, the chances of subjective decretion decreases. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അതാത് സമയത്ത് വരുന്ന ഒരു ഡിക്രീഷൻ ഉണ്ടല്ലോ സബ്ജക്ട് ഇപ്പോൾ ഒരു കീ ജോബിന് 60 ആയിരുന്നു അതിനെ കുറച്ചും കൂടെ കൂട്ടി 80 ആക്കി അല്ലെ ഇത്തിരി കൂടെ കുറച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഫേർട്ടിനൊക്കെ പോയിന്റ്സ് അലോക്കേറ്റ് ചെയ്തില്ലേ അപ്പൊ അങ്ങനത്തെ സബ്ജക്റ്റീവ് ഡിക്രീഷന് ഇവിടെ ഡിസ്ക്രീഷൻ ഇവിടെ സാധ്യതകൾ കുറവാണ് ദ മെത്തേഡ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിതഔട്ട് മച്ച് ഡിഫിക്കൽട്ടി ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് 80% യൂസ് ചെയ്യുന്ന ഒരു ജോബ് ഇവാലുവേഷൻ മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ ലിമിറ്റേഷൻസ് എന്താണ് ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഒരുപാട് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് അനാലിസിസ് വേണം അതുപോലെ ഗ്രേഡ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് വർക്ക് ആൻഡ് എക്സ്പീരിയൻസ് വേണം എന്നാലേ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനാവുള്ളൂ ആൻഡ് പോയിന്റ്സ് അലോക്കേറ്റഡ് ടു ഈച്ച് ഫാക്ടർ ബേസ്ഡ് ഓൺ മോർ ഓർ ലെസ് ആർബിട്രറി ഗ്രൗണ്ട്സ് ഓക്കെ ഇപ്പൊ നമ്മൾ കൊടുത്ത പോയിന്റ്സ് പറഞ്ഞ പോലെ കുറച്ച് സാലറിന്റെ ഫിക്സേഷൻ ചെറിയ ഡിഫറൻസ് ഇവിടെയും വരാനുള്ള സാധ്യതകളുണ്ട് ഇതാണ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് അപ്പൊ ഇത്രയാണ് നമ്മളെ ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആ ടേബിൾ ഒന്നും മതി അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നില്ല പക്ഷെ എനിവേ മനസ്സിലാവാൻ വേണ്ടി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുള്ളൂ ഓക്കെ താങ്ക് യു